ഒരു സ്ത്രീക്ക് ഒരു ഫോറിൻ ബൈക്കർക്ക് മറ്റെവിടെയും നടക്കാത്ത ക്രൂരമായ ഒരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ നടന്നു ഇത് വളരെ വേദന നിറഞ്ഞൊരു കാര്യമാണ് അവളുടെ പേര് നന്ദ ഫെർണാണ്ടോ സോഷ്യൽ മീഡിയ മുഴുവനും ഇതിപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഈ വാർത്ത ഞാൻ അറിഞ്ഞപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കി അതിൽ അവർ സംസാരിച്ചതും കാണിക്കുന്നുണ്ട് ഫെർണാണ്ടോ ആര് എന്നതിനേക്കാൾ അവരുടെ ശബ്ദത്തെയാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടത് ഇത് ഇന്ത്യ ബ്രസീൽ സ്പെയിൻ ഈ രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല ഇത് മുഴുവൻ രാജ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ തന്നെയും അത് തീർത്തും ലജ്ജാകരമാണ് യാത്രകൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് എനിക്കും ഇഷ്ടമാണ് അതും ജീവിതത്തിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ദൂരയാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ കാണില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പോലും യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടാകും അന്താരാഷ്ട്ര ബൈക്ക് യാത്രികരുമായി സംസാരിച്ചവർ ഒരുപാട് പേരുണ്ടാകും അതിനാൽ ഈ ഒരു സംഭവം പലരുടെയും ജീവിതത്തിന്റെ ഒരു ചോദ്യമായി മാറാനുള്ള സാധ്യതകളും ഏറെയാണ് ഫെർണാണ്ടോയ്ക്ക് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കരുത് അങ്ങനെയെങ്കിൽ നമ്മൾ എല്ലാവരും അവർക്കൊപ്പം നിൽക്കണം ഇന്ത്യയും ഇനി ഫെർണാണ്ടോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കാണാം നിങ്ങൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയി നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയ സമയത്തും അഞ്ചത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു നന്ദ ഫെർണാണ്ടോ സ്പെയിനിൽ നിന്നുള്ള പെൺകുട്ടിയാണ് എന്നാൽ ബ്രസീലിലെയും സ്പെയിനിലെയും പൌരത്വം അവർക്കുണ്ടായിരുന്നു ഭർത്താവ് സ്പെയിനിൽ നിന്നുള്ളയാളാണ് അദ്ദേഹത്തിന്റെ പേര് വിൻസെന്റ് രണ്ടുപേർക്കും ലോകം ചുറ്റി സഞ്ചരിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് അതൊരു പദ്ധതി പോലെ അവർ നടത്തിക്കൊണ്ടുവരികയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ അങ്ങനെ അറുപത്തി രണ്ട് നാടുകളിൽ യാത്ര ചെയ്തു പല ലക്ഷം കിലോമീറ്റർ പല നാടുകൾ അങ്ങനെ അവർ എപ്പോഴും യാത്ര ചെയ്യാറില്ല മൂന്ന് മാസത്തെ ജോലി ഉണ്ടെങ്കിൽ അടുത്ത മൂന്ന് മാസം യാത്ര ചെയ്യും നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ആറ് രാജ്യങ്ങളിൽ അറുപത്തി രാജ്യങ്ങൾ അവർ നൂറ്റി തൊണ്ണൂറ്റി ആറ് രാജ്യങ്ങളിൽ അറുപത്തി രണ്ട് രാജ്യങ്ങൾ അവർ സന്ദർശിച്ചിട്ടുണ്ട് ഈ അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ ശ്രീലങ്ക ഇറാൻ അർമേനിയ ഈ രാജ്യങ്ങളുമുണ്ട് അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ അവർ അറുപത്തി മൂന്നാമത്തെ രാജ്യമായി തിരഞ്ഞെടുത്തത് ഇന്ത്യയാണ് ശ്രീലങ്കയ്ക്കും 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 അർമേനിയ്ക്കും ശേഷം ഇറാൻ യാത്ര അവസാനിപ്പിച്ച് അവർ നേരിട്ട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ത്യയിൽ പ്രവേശിച്ചപ്പോൾ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ലഭിക്കുമെന്ന് അവർ കരുതി എല്ലാവരും കരുതുന്നത് പോലെ തന്നെ എന്നാൽ അടുത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഫെർണാണ്ടോയ്ക്ക് അറിയില്ലായിരുന്നു മാർച്ച് മാസം ഒന്ന് വെള്ളിയാഴ്ച ഇവർ ഈ വെള്ളിയാഴ്ച അവർ ജാർഖണ്ഡിലേക്ക് വരുന്നു അവിടെ ദുംക എന്ന സ്ഥലത്ത് ദുംകയിലെ കുറുമത്ത് സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നത് അവിടെ അവർ താൽക്കാലികമായി ഒരു ടെൻ്റ് പണിത് താമസിക്കുകയായിരുന്നു ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ടാകും ദുംകയിൽ ഫെർണാണ്ടോയും നാൽപ്പത്തിയഞ്ചു വയസ്സിൽ കൂടുതലുള്ള ഭർത്താവും രണ്ടുപേരും വിശ്രമിക്കുകയായിരുന്നു ഈ സമയത്ത് ഒരു എട്ട് പത്ത് പേർ വന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങി അവരുടെ പ്രധാന ലക്ഷ്യം ലൈംഗികത മാത്രമാണ് അവർ ഫെർണാണ്ടോയുടെ ഭർത്താവിനെ അടിച്ചു അവരുടെ കയ്യിലുണ്ടായിരുന്ന വില കൂടിയ ഹെൽമെറ്റും അടുത്തുണ്ടായിരുന്ന കല്ലും ഉപയോഗിച്ച് അവരെ അടിക്കാൻ തുടങ്ങി അവരുടെ വായും ചുണ്ടുമെല്ലാം വിണ്ടുകീറി തുടർന്ന് വന്നവർ അവളെ തള്ളി താഴെയിട്ട് കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി മാത്രമല്ല ഫെർണാണ്ടോയും അവരടിച്ചു തുടർന്ന് ഭർത്താവിന്റെ മുൻപിൽ വെച്ച് തന്നെ ഏഴോളം പേർ ചേർന്ന് അവളെ പീഡിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം അവൾ തന്നെ അവളുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി അറിയിച്ചിരുന്നു അവർ സ്പാനിഷ് ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നുണ്ടെങ്കിൽ കൂടിയും ഭർത്താവ് താഴെ ഒരു അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതെല്ലാം ചെയ്ത ശേഷം അവർ ഫെർണാണ്ടോയുടെയും ഭർത്താവിൻ്റെയും കാർഡ് പേഴ്സ് ഫോൺ ഇതെല്ലാം മോഷ്ടിച്ചു ഇപ്പൊ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഭാഷയും അറിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ റോഡിലൂടെ നടക്കുകയായിരുന്നു ദേഹത്തും മുഖത്തുമെല്ലാം മുറിവുകൾ ഉണ്ടായിരുന്നു ഈ സമയത്തായിരുന്നു അതുവഴി ഒരു പെട്രോളിംഗ് വാഹനം വന്നത് ഫെർണാണ്ടോ ആ വാഹനം നിർത്തി എന്താണ് സംഭവിച്ചതെന്ന് വാഹനത്തിൽ നിന്നും ഇറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ അവരോട് ചോദിച്ചു അതിന് ഫെർണാണ്ടോയും മറുപടി പറഞ്ഞു എന്നാൽ പോലീസുകാർക്ക് അവരുടെ ഭാഷ മനസ്സിലാകുന്നില്ല പരിക്കു പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് കാഴ്ചയിൽ മനസ്സിലായതും അവർ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ അവരെ ചികിത്സിച്ച ഡോക്ടറോടായിരുന്നു ഫെർണാണ്ടോ സത്യം പറഞ്ഞത് ഏഴുപേർ തന്നെ ആക്രമിച്ചു താൻ ഇന്ന രാജ്യത്തെ പൗരയാണ് താൻ ഒരു ബൈക്ക് റൈഡറാണ് ഇങ്ങനെയെല്ലാം നടന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായി മാറുന്നു ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സംശയം തോന്നുന്നവരെല്ലാം ചോദ്യം ചെയ്യുകയും മൂന്നുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിനുശേഷം ഫെർണാണ്ടോയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പുറത്തിറങ്ങി ഫെർണാണ്ടോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പുറകിൽ ഭർത്താവിരിക്കുന്നു കരയണമോ ഇത് പറയണമോ എന്നുള്ള വല്ലാത്ത വീർപ്പുമുട്ടലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ വായ കയറിപ്പോയി ഒരുപാട് മുറിവുകളുണ്ട് പക്ഷേ ഫെർണാണ്ടോ എന്നെ കാട്ടിലും വേദനയിലാണ് അദ്ദേഹം ഇത് കരഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞത് കാരണം അദ്ദേഹത്തിൻ്റെ കൺമുൻപിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം തന്നെ നടന്നത് ഏതവസ്ഥയിലും ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഭർത്താവിൻ്റെ വാക്ക് അവിടെ യാതൊരു വിലയുമില്ലാതാവുകയാണ് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും രണ്ടുപേർക്കും ഒരുപാട് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഫെർണാണ്ടോ പറഞ്ഞത് ഇത്തരമൊരു സംഭവം ഇനി ആർക്കും ഉണ്ടാകാൻ പാടില്ല ഇന്ത്യയിൽ ഏഴുപേർ തന്നെ ആക്രമിച്ചു അവർ എന്നിൽ നിന്നും എല്ലാം മോഷ്ടിച്ചു എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എത്ര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണമായിരുന്നു കാരണം നമ്മുടെ നാട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത് ഇത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായി എന്നതല്ലാതെ ഇതിനെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ സംസാരിച്ചിട്ടില്ല ഇതൊരു വലിയ പ്രശ്നമാണ് ഇന്ത്യയുടെ ഉയർച്ചകളെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കണം ഇനി ആരാണ് അവരെ രക്ഷിച്ചതെന്ന് ചോദിച്ചാൽ അതും പോലീസുകാരല്ല ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ തന്നെ അവൾ നേരിട്ട് അവളുടെ എംബസിയെ ഫോൺ വിളിച്ച് സംസാരിച്ചു ഇപ്പോൾ ആ എംബസി ഇന്ത്യയുടെ എംബസിയുമായി സംസാരിക്കുന്നു ഇന്ത്യയുടെ ഹൈ സെക്യൂരിറ്റി അലേർട്ട് സിസ്റ്റം ഇവ രണ്ടുപേരും എവിടെയാണ് ഉള്ളത് അവർക്ക് ആവശ്യമായ സഹായം ചെയ്യുക എന്ന് പറയുകയും അവർക്ക് സഹായം എത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ പ്രശ്നം ബ്രസീൽ എംബസി മാത്രമായിരുന്നില്ല സ്പെയിനിലെ എംബസിയും ഇന്ത്യൻ എംബസിയുമായി സംസാരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും കാരണം അവർക്ക് ഇരട്ട പൗരത്വമുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും ഇതിൽ പങ്കാളികളാകുന്നുണ്ട് ഇന്ത്യ ബ്രസീൽ സ്പെയിൻ ഇപ്പോൾ അവരുടെ രണ്ട് എംബസിയും ഫെർണാണ്ടോയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെങ്കിൽ പറയുക ഞങ്ങൾ അതിനെ സഹായിക്കാം പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് എന്നാൽ ഇവിടെ ഫെർണാണ്ടോ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ എമർജൻസി സിസ്റ്റം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കത് മതി ഇപ്പോൾ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു ഏഴുപേർ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു ഒരുപാട് പരിക്കുകൾ സംഭവിച്ചു എങ്കിലും ഇന്ത്യയുടെ അഖണ്ഡതയെ ബാധിക്കാൻ പാടില്ല എന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരുപാട് നല്ല ഇന്ത്യക്കാരെ അവർ നേരത്തെ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല ഞാൻ ഇന്ത്യൻ എംബസിയുമായി സംസാരിച്ചു പേടിക്കണ്ട എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ അത് മതിയോ നിരവധി സോളോ ട്രാവലേഴ്സും പ്രശസ്തരായ യൂട്യൂബേഴ്സും വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെയുള്ള സുഹൃത്തുക്കളെ കാണുകയും അവരുടെ നാട് അവിടെയുള്ള കൾച്ചർ എല്ലാം നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അവർക്ക് ഇങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമോ അപ്പോൾ ഇതേ അവസ്ഥയായിരിക്കുമല്ലോ ഫെർണാണ്ടോയെ അവളുടെ നാട്ടിൽ നിന്നും കാണുന്നവർക്ക് തോന്നുക ഇന്ത്യക്ക് ഇത് എത്രത്തോളം ലജ്ജാകരമാണ് ഇനി ആരാണ് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ഭയപ്പെടാതെ വരുന്നത് മാതൃഭൂമി ഭാഷയെപ്പോലും മാതൃഭാഷ എന്നൊക്കെ പറയും ഒഴുകുന്ന നദിക്കെല്ലാം സ്ത്രീകളുടെ പേരും കൊടുക്കും എന്നിട്ട് ഒരു സ്ത്രീക്ക് നമ്മുടെ നാട്ടിൽ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വമില്ല സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ സുരക്ഷിതമായ അന്തരീക്ഷം ഇല്ല എന്ന് ചില രാജ്യങ്ങൾ പറഞ്ഞപ്പോൾ അതാ രാജ്യത്തിന്റെ ധാഷ്ട്യമാണെന്ന് ചിലർ പറഞ്ഞു എന്നാൽ അതിന്റെ യഥാർത്ഥ സ്വഭാവം ലോകത്തിന് മുൻപിൽ തന്നെ തുറന്നു കാണിച്ചിരിക്കുകയാണ് ബൈക്കെടുത്ത് അത്രയേറെ നാടുകൾ അറുപത്തി നാടുകൾ സഞ്ചരിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട് ഇറാനിൽ പോലും പോയിട്ടുണ്ട് എന്നാൽ അവിടങ്ങളൊന്നും അവർക്ക് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല ഇവിടെ നിന്നും അവർക്ക് പല നാടുകളിലേക്ക് യാത്ര ചെയ്യണമെന്നുള്ളതായിരുന്നു ആഗ്രഹം എന്നാൽ ജാർഖണ്ഡിൽ ഇന്ത്യക്കുള്ളിൽ ഇങ്ങനൊരു സംഭവം നടന്നു ഇത് അവർക്ക് വലിയൊരു വേദനയാണ് അവളെ ക്രൂരമായ മൃഗങ്ങൾ ഈ അവസ്ഥയിലേക്ക് മാറ്റി മൃഗങ്ങളുമായി പോലും അവരെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല കാരണം മൃഗങ്ങൾ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഭാഗത്ത് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും സാറ്റലൈറ്റ് അയച്ചു മറ്റൊരു ഭാഗത്ത് ഒരു ഭാര്യ ഭർത്താവിനെ ബൈക്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർത്തും നാണക്കേട് തന്നെയാണ് സത്യത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുത്തു വളർത്തണം ഇങ്ങനെ വസ്ത്രം ധരിക്കണം പുറത്തു പോകാൻ പാടില്ല രാത്രി കറങ്ങി നടക്കാൻ പാടില്ല എന്ന് പെൺകുട്ടികളോട് പറഞ്ഞു വളർത്തിയ കാലം പണ്ടാണ് ആ പെൺകുട്ടികൾ ഏത് വസ്ത്രം ധരിച്ചാലും എവിടെ പോയാലും എങ്ങനെ വന്നാലും നീ മനുഷ്യനായി പെരുമാറണം നീ മാന്യനായി പെരുമാറണം എന്ന് ആൺകുട്ടികളെയാണ് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ഞാനും ഒരു ഇന്ത്യക്കാരിയായി തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇനി ഇനിയൊരിക്കലും ഇത്തരമൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല ഇത് ആവർത്തിക്കാൻ നമ്മുടെ ഇന്ത്യൻ സർക്കാർ അനുവദിക്കരുത് അവൾ ജീവിച്ചിരിപ്പുണ്ട് എന്നതൊരു സന്തോഷകരമായ വാർത്തയാണ് എന്നാൽ ഏറ്റവും മോശമായ ഒരു വാർത്ത അവൾ വേദനിക്കുന്നു എന്നതാണ് അവളുടെ ജീവിതത്തിൽ ഇതൊരു ഇരുണ്ട ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ശരിയാണ് ഇനി എപ്പോഴെങ്കിലും അവൾ ഇന്ത്യയിലേക്ക് വരാൻ ധൈര്യപ്പെടുമോ അവൾക്ക് നടന്ന ഒരു സംഭവം ഇനി ആവർത്തിക്കരുത് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ വീട്ടിൽ നടക്കുന്നതിന് മുൻപ് അവൾക്കുണ്ടായ ഈ അപമാനത്തിന് ചോദ്യം ചെയ്യേണ്ട അവകാശം നമുക്കുണ്ട് ഇനി അത് നടക്കാൻ പാടില്ല എന്ന് പറയേണ്ട അവകാശവും നമുക്കുണ്ട് ഞാൻ ഫെർണാണ്ടോയുടെ കൂടെയാണ് ഇന്ത്യ സുരക്ഷിതമായ രാജ്യമാണ് എന്ന് ഉറപ്പാക്കണം അവളെ ഈ ഒരു ഈയൊരവസ്ഥയിലാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും വേണം ഇത്തരം വാർത്തകൾ വൈറലാകണം ഈ യൂട്യൂബ് ലോകത്ത് എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കണം ബൈക്കേഴ്സ് വ്ലോഗർ മാത്രമല്ല നമ്മളും ഫെർണാണ്ടോയെ പിന്തുണയ്ക്കണം ഈ ഒരു വാർത്ത നിങ്ങൾ അനേകം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക നമ്മുടെ ഇന്ത്യൻ സർക്കാർ കർശനമായ നടപടി സ്വീകരിക്കുകയും ദയയില്ലാതെ അവരെ ശിക്ഷിക്കുകയും വേണം ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കാതെ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക മറ്റൊരു വെടിയുമായി വീണ്ടും കാണാം